ബേക്കൽ പള്ളിക്കര അഴിമുഖങ്ങൾ കേന്ദ്രീകരിച്ച് മണൽ മാഫിയകളുടെ നേതൃത്വത്തിൽ മണൽക്കടത്ത് ശക്തമാകുന്നു. ഞായറാഴ്ച പുലർച്ചെ ബേക്കൽ അഴിമുഖത്തു നിന്നും മണൽ കടത്തുകയായിരുന്ന ടിപ്പറും ഫൈബർ ബോട്ടുകളും നാട്ടുകാർ പിടികൂടി ബേക്കൽ പോലീസിൽ ഏൽപ്പിച്ചു. മണൽ മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ബേക്കൽ DYSP KM ബിജു അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചെത്തിയ മത്സ്യത്തൊഴിലാളികളാണ് ബേക്കൽ അഴിമുഖത്തോട് ചേർന്നുള്ള പാലത്തിന് സമീപത്തു നിന്നും ഒരു സംഘം ചാക്കുകെട്ടുകളിൽ നിറച്ച മണൽ കടത്തുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിളിച്ചറിയിച്ച് സംഘമായെത്തി മണൽ കടത്താൻ ഉപയോഗിച്ച ടിപ്പറും ഫൈബർ ബോട്ടുകളും പിടിച്ചെടുക്കുകയായിരുന്നു. മണൽക്കടത്ത് തടയാൻ ശ്രമിച്ച നാട്ടുകാരെ അപായപ്പെടുത്തി സംഘം രക്ഷപ്പെടുന്നതിനിടെ മണൽ കടത്താൻ ഉപയോഗിച്ച ടിപ്പർ പുഴയിലേക്ക് മറിയുകയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ഇവിടെ നിന്നും മണൽ കടത്തുന്നത്. പള്ളിക്കര ബേക്കൽ അഴിമുഖങ്ങളിൽ നിന്നും മണൽ കടത്തുന്നത് തടയാൻ ശ്രമിച്ച പലർക്കും വധഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ മണൽ മാഫിയ എന്ന് വെച്ചാൽ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവമാണ് ഇവിടെ. അതായത് നമുക്ക് നാളെ ജീവിക്കാൻ വേണ്ടി ഒരു കടൽപ്പണിക്ക് പോകുന്നത് നമുക്ക് തോണി പിടിക്കാൻ എടുക്കുന്ന സ്ഥലമില്ലാണ്ടായി. ഇപ്പോൾ അവരെ കൊണ്ട് നമുക്ക് വധഭീഷണി എടുക്കുന്നുണ്ട് ഇവർ മണൽ മാഫിയനെ കൊണ്ട് പിടിക്കാൻ മുമ്പ്. രാത്രി നമ്മൾ 2-3 ആൾക്കാർ അതിലൂടെ പോകുമ്പോൾ ഇവിടെ കണ്ടുകൊണ്ട് ആൾക്കാർ നാട്ടിൽ മൊത്തം ആൾക്കാർ പണി ലീവാക്കിയിട്ടാണ് ഇവരെ പിടിക്കാൻ വേണ്ടി ഇന്ന് തയ്യാറെടുപ്പ് നടന്നത്. നമ്മളെ വണ്ടിയോടെ നമ്മളെ കുത്താൻ വേണ്ടി എടുക്കാൻ വന്നവർ നമ്മളെ ദേഹത്ത് കയറ്റാൻ വേണ്ടി വന്നു വണ്ടി എടുത്തിട്ട്. ബേക്കൽ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ബേക്കൽ DYSP KM ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മണൽ കടത്താൻ ഉപയോഗിച്ച ടിപ്പർ കസ്റ്റഡിയിലെടുക്കുകയും 2 ഫൈബർ ബോട്ടുകൾ നശിപ്പിക്കുകയും ചെയ്തു. ബേക്കൽ അഴിമുഖത്ത് 100 കണക്കിന് ചാക്ക് മണലാണ് ഇത്തരത്തിൽ കടത്തുന്നതിനായി കൂട്ടിയിട്ടിരിക്കുന്നത്. മണൽ കടത്തുന്നതിനെതിരെ വർഷങ്ങളായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രദേശവാസികൾ പരാതി നൽകുന്നുണ്ടെങ്കിലും ഇതുവരെയായും ശാശ്വത പരിഹാരം കണ്ടിട്ടില്ലെന്നും പരാതിയുണ്ട്. അഴിമുഖത്തു നിന്നും മണൽ കടത്തുന്നതിനാൽ കടൽവെള്ളം പുഴയിലേക്ക് കയറി സമീപത്തെ കിണറുകളിൽ ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ 300 വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയുമുണ്ട്. ബേക്കലം തീരദേശത്ത് കുറേ മാസങ്ങളായി ഇങ്ങനെ ഒരു മണ്ണ് മാഫിയ വീടുകളുടെ ശല്യം. അപ്പം നമ്മൾക്ക് തീരദേശത്തുള്ളവർക്ക് കൂടുതലും ഈ കട കയറ്റത്തിന് സമയത്ത് ഉപ്പിൻ്റെ രസമായിട്ടാണ് കുടിവെള്ളം നമുക്ക് കുടിക്കേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ളൊരു മണ്ണ് കൊണ്ടുവന്ന സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സംവിധാനം ഈ തീരദേശത്തുണ്ടായിട്ടുള്ളത്. അതിനാണ് ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ കൂടിയിട്ട് മണ്ണ് മാഫിയവരെ പിടിക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തിച്ചത്. അതിന് നമ്മൾ ഒരു ടിപ്പ് ലോറിയും അതുപോലെ തന്നെ 2 ഫൈബർ തോണിയും നമ്മളിവിടെ കുടിച്ചു വെച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ തോണി അടുപ്പിക്കുന്ന അഴിമുഖത്തു നിന്നും മണലെടുക്കുന്നത് കൊണ്ട് കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയതോടെ ഇവർക്കിപ്പോൾ തോണി അടുപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. പോരാത്തതിന് ഇത്തരത്തിലുള്ള കുഴികളിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. മണൽക്കടത്ത് വ്യാപകമായ മേഖലയിൽ പോലീസ് പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് ബേക്കൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ പള്ളിക്കരയിലും ബേക്കൽ അഴിമുഖത്തും രാത്രികാലങ്ങളിലുൾപ്പെടെ പരിശോധന ശക്തമാക്കുമെന്ന് ബേക്കൽ DYSP അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.